ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജസ്ലി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറാണ്. IXL എന്ന ഒരു തീം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വേഡ്പ്രസ്സിൽ നല്ല ബ്യൂട്ടിഫുൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത്. നമുക്കിപ്പോൾ ഒരു വേഡ്പ്രസ്സിൻ്റെ ഇൻസ്റ്റലേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കിട്ടിയതെന്നുള്ളത് ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ ഒരു അരമണിക്കൂർ കൊണ്ട് ഇതുപോലെ ഒരു ബ്യൂട്ടിഫുൾ വെബ്സൈറ്റാക്കി മാറ്റിയെടുക്കാം, പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാമിങ്ങും ഇല്ലാതെ എങ്ങനെ, പേജുകളുണ്ട് ഇതിന്, അതേപോലെ ഇമേജ് കൊടുക്കാം, സ്ലൈഡർ ഉണ്ട്, അതുകൂടാതെ വീഡിയോസ് എംബഡ് ചെയ്തിട്ടുണ്ട്. ഇത് യൂട്യൂബ് വീഡിയോ ആണ്, എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റലേഷൻ എടുക്കുക. ഇൻസ്റ്റലേഷൻ്റെ തന്നെ ഒരു കോപ്പി കൂടി നമ്മളിവിടെ പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റലേഷൻ്റെ ഒരു കോപ്പി കൂടി ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കോഡ് /WP-admin എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റ് ഏതാണോ ആ വെബ്സൈറ്റിൻ്റെ അവസാനം, ഇതാണ് വെബ്സൈറ്റ് എങ്കിൽ അതിൻ്റെ അവസാനം WP-admin എന്നാണ് കൊടുക്കുന്നത്. കൊടുത്ത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ യൂസർ നെയിം പാസ്വേഡും ചോദിക്കുന്നു. അപ്പോൾ യൂസർ നെയിമും അതുപോലെ പാസ്വേഡും നമ്മൾ എൻറ്റർ ചെയ്യുക. റിമെമ്പർ മീ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രാവശ്യം യൂസർ നെയിം പാസ്വേഡ് ചോദിക്കത്തില്ല, ഒരു പ്രാവശ്യം മാത്രം യൂസർ നെയിം പാസ്വേഡ് കൊടുത്താൽ മതി. പിന്നീട് എപ്പോൾ വേണമെങ്കിലും ഈ സിസ്റ്റത്തിൽ നമുക്ക് ഡയറക്റ്റ് ലോഗിൻ ആകാൻ പറ്റും. യൂസർ നെയിം പാസ്വേഡ് കറക്റ്റ് ആയിട്ട് കൊടുത്താൽ നമ്മൾ വരുന്നത് ഡാഷ്ബോർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതിൽ ആദ്യം ചെയ്യേണ്ടത്, ഇതിൽ ഇപ്പോൾ ഒരു ഡിഫോൾട്ട് തീം ഇൻസ്റ്റാൾഡ് ആണ്. ഈ തീമിനെ മാറ്റി നമുക്ക് ഇഷ്ടമുള്ള തീം ആക്കുകയാണ്. അതിന് അപ്പിയറൻസിൽ തീംസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പിയറൻസിൽ തീംസിൽ എത്തുകഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് തീമുകൾ ഇവിടെ കാണാം. പുതിയൊരു തീം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആഡ് ന്യൂ എന്നുള്ള ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 80,000-ത്തോളം തീമുകളുള്ള ഒരു ലൈബ്രറിയിലേക്കാണ്. ഇത് വേഡ്പ്രസിൻ്റെ തീംസിൻ്റെ ലൈബ്രറിയാണ്. ഇവിടെ നിന്ന് ഏത് തീം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന IXL എന്ന തീമാണ്. ഇതൊരു നല്ല തീമാണ്. ഇനി തീമിൻ്റെ പേര് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള സൈറ്റാണ് ഉണ്ടാക്കുന്നത് അത് ഇവിടെ സെർച്ച് ചെയ്താൽ മതി. ബ്ലോഗ് മതിയെങ്കിൽ ബ്ലോഗ് എന്ന് സെർച്ച് ചെയ്യാം. ന്യൂസ് പോർട്ടൽ ആണ് വേണ്ടതെങ്കിൽ ന്യൂസ് എന്ന് സെർച്ച് ചെയ്യാം. കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സൈറ്റാണ് വേണ്ടതെങ്കിൽ കൺസ്ട്രക്ഷൻ സൈറ്റ് ചെയ്യാം, സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ IXL ആണ് എടുക്കുന്നത്. IXL ഉപയോഗിച്ച് ഏത് ടൈപ്പിലുള്ള വെബ്സൈറ്റ് വേണമെങ്കിലും ഉണ്ടാക്കാം. IXL ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ പർട്ടിക്കുലർ തീം ഇവിടെ വരികയും ഇത് ഇൻസ്റ്റാൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ആവാൻ തുടങ്ങുകയും ചെയ്യും. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ആക്ടിവേറ്റ് എന്നുള്ള ബട്ടണാണ് കിട്ടുന്നത്. ആക്ടിവേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ തീം ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. തീം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ വിൻഡോയിൽ വന്ന് ഇത് റിഫ്രഷ് ചെയ്യുമ്പോൾ ആ തീം മാറിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഓക്കെ, തീം ഇവിടെ മാറിക്കഴിഞ്ഞു ഓൾറെഡി. ഇതിനെയാണ് നമ്മളിനി കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ബ്യൂട്ടിഫുൾ സൈറ്റാക്കി മാറ്റുന്നത്. കസ്റ്റമൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇവിടെ കസ്റ്റമൈസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമൈസ് ഓപ്ഷൻ വരും. ഈ കസ്റ്റമൈസ് ഓപ്ഷനിൽ കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും, ലോഗോ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പോകുകയാണ്. ഇവിടെ കളേഴ്സ് വന്നു കഴിഞ്ഞാൽ ചേഞ്ച് കളർ അല്ലെങ്കിൽ സെലക്ട് കളർ ഓപ്ഷൻ കാണുന്നു. ഇവിടെ നിന്ന് ഞാൻ ബ്ലൂ കളർ സെലക്ട് ചെയ്തു, ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. അതിനുശേഷം പബ്ലിഷ് എന്ന് കൊടുക്കണം. പബ്ലിഷ് എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ചേഞ്ച് നമ്മൾ സേവ് ചെയ്തു എന്നുള്ളതാണ് പബ്ലിഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തതായി ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുകൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഫോൺ നമ്പറിൽ എടുത്തൊരു പെൻസിലിൻ്റെ പടത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ ടോപ്പ് ബാർ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഏതായാലും ഓക്കെയാണ്. ഞാനിവിടെ പെൻസിലിൻ്റെ പടത്തിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഫോൺ നമ്പർ ചോദിക്കുന്നു. ഞാൻ എൻ്റെ ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും താഴത്തെ കോളത്തിൽ എൻ്റർ ചെയ്യുകയാണ്. എൻ്റർ ചെയ്തതിന് ശേഷം പബ്ലിഷ് കൊടുത്തു. അപ്പോൾ നമ്മുടെ സൈറ്റിലെ ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് മാറിക്കഴിഞ്ഞു. ഇനി നമുക്കിവിടെ മൈ ബ്ലോഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലോഗോ കൊടുക്കണമെങ്കിൽ ഈ ലോഗോയുടെ അടുത്തുള്ള പെൻസിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ സെലക്ട് ലോഗോ ചോദിക്കുന്നുണ്ട്. ഇവിടെ ലോഗോയുടെ നീളം വീതിയൊക്കെ ഉണ്ട്. ആ രീതിയിലുള്ള ഒരു ലോഗോ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ അപ്ലോഡ് ചെയ്യാം. സെലക്ട് ഫയൽ കൊടുത്തു. സെലക്ട് ഫയൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോഗോ എവിടെയാണോ കിടക്കുന്നത് അവിടേക്ക് നാവിഗേറ്റ് ചെയ്യുക. അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ ലോഗോ സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ ലോഗോ നമ്മുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ആവുന്നതാണ്. അതിനുശേഷം ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ഇവിടെ താഴെ കാണാൻ സാധിക്കും. ചൂസ് ഫയൽ കൊടുത്തുകൊണ്ട് നമുക്കത് സേവ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ചൂസ് ഫയൽ കൊടുക്കുകയാണ്. ചൂസ് ഫയൽ കൊടുത്തതിന് ശേഷം പബ്ലിഷ് കൊടുക്കുകയാണ്. പബ്ലിഷ് ഓരോ പ്രാവശ്യവും പബ്ലിഷ് നമ്മൾ കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ചേഞ്ചസ് പബ്ലിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ സേവ് ചെയ്യുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഇനി അടുത്തത് ഇവിടെ ഒരു സ്ലൈഡർ കാണാൻ സാധിക്കും. ഇതിൽ 3-4 സ്ലൈഡേഴ്സ് ഉണ്ട്. ഇതുപോലെ ഇത് മാറ്റണമെങ്കിൽ ഓരോ സ്ലൈഡറിൻ്റെയും ഇമേജുകളിൽ വന്നിട്ട് എഡിറ്റ് സ്ലൈഡർ കൊടുത്താൽ slide 1, slide 2, slide 3 കാണാൻ പറ്റും. ഇവിടെ സ്ലൈഡിൻ്റെ മുകളിലുള്ള എഴുത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വെൽക്കം ടു മൈ സൈറ്റ് എന്ന് കൊടുത്തു.
ഈ കൊടുക്കുന്ന ടെക്സ്റ്റ് ആ സ്ലൈഡറിന്റെ മുകളിൽ വരും. ഇത് സ്ലൈഡർ എന്ന് പറയുന്നത് സൈറ്റിന്റെ ഏറ്റവും ഫ്രണ്ടിൽ ഈ മൂവ് ചെയ്യുന്ന സംഗതികൾക്കാണ് സ്ലൈഡർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്യാൻ ചോദിക്കുന്നു. ഇവിടെ ഞാൻ ആൾറെഡി കൊടുത്തിരിക്കുന്ന ഇമേജ് ഇതാണ്, അത് ഞാൻ ചേഞ്ച് ചെയ്യാണ്. ചേഞ്ച് ഫയൽ കൊടുത്താൽ അപ്ലോഡ് ഫയൽ സെലക്ട് ഫയൽ വഴി നമ്മൾ നേരെ എവിടെയാണോ നമ്മുടെ ആ സ്ലൈഡർ ഫയൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇങ്ങനെ ഒരു ഇമേജ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു, അവിടെ നിന്ന് ഇത് അപ്ലോഡ് ചെയ്തിട്ട് ചൂസ് ഫയൽ കൊടുക്കാൻ സാധിക്കും. ചൂസ് ഫയൽ കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് മാറ്റി കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഈ ഡിസ്ക്രിപ്ഷനൊക്കെ മാറുന്നതായിരിക്കും. അതെല്ലാം കസ്റ്റമൈസബിൾ ആണ്. ഞാനിവിടെ പബ്ലിഷ് കൊടുത്തു. ഇപ്പോൾ ആദ്യത്തെ സ്ലൈഡറാണ് മാറ്റിയത്. രണ്ടാമത്തെ സ്ലൈഡർ മാറ്റണമെങ്കിൽ ഇവിടെ സ്ലൈഡ് ടു ബാക്ക് വന്നതിന് ശേഷം സ്ലൈഡ് ടുവിൽ സ്ലൈഡ് ടുവിന് അവിടെയുള്ള എഴുത്ത് എന്ത് വേണമെന്നുള്ളത്, അത് നമ്മുടെ ഒരു സർവീസോ പ്രോഡക്റ്റിൻ്റെ പേരോ ഒക്കെ കൊടുക്കാം. അപ്പം ഞാനിവിടെ കൊടുക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ആണ്. അപ്പം ഞാൻ രണ്ടാമത്തെ സ്ലൈഡിൻ്റെ മുകളിലുള്ള ടൈറ്റിൽ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ചേഞ്ച് ഫയൽ ഇമേജ് ഉണ്ട്. അപ്പോൾ അവിടെ അപ്ലോഡ് ഫയൽസ് കൊടുത്ത് സെലക്ട് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇമേജ് കൂടി ഞാനിവിടെ അപ്ലോഡ് ചെയ്യണം. ഇങ്ങനെ നാല് സ്ലൈഡറും നമുക്ക് മാറ്റാൻ സാധിക്കും. അതേപോലെ ഈ സ്ലൈഡ് മൂവ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള സ്ലൈഡ് സെറ്റിംഗ്സ് ഒക്കെ ആ സ്ലൈഡേഴ്സിൻ്റെ തൊട്ടടുത്ത് തന്നെ കസ്റ്റമൈസിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സൈറ്റിൻ്റെ ഫ്രണ്ട് പേജ് നമുക്ക് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഇനി പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നിടത്തേക്കാണ് പോകാൻ പോകുന്നത്. എന്ന് വെച്ചാൽ വേഡ്പ്രസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാമിംഗ് ഒന്നും എഴുതാതെ തന്നെ ഒരു ബേസിക് കമ്പ്യൂട്ടർ അറിയാവുന്ന ആർക്ക് വേണമെങ്കിൽ ഇതുപോലെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ അത് എന്തുകൊണ്ടാണ് സാധിക്കുന്നത് വെച്ചാൽ ബിൽറ്റ് ഇൻ തീമുകൾ കസ്റ്റമൈസ് ചെയ്തുകൊണ്ടാണ് ഈ സൈറ്റ് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ സ്ലൈഡറും ഞാൻ അവിടെ ആഡ് ചെയ്തു. ഈ സ്ലൈഡിന്റെ സ്പീഡൊക്കെ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നത് സ്ലൈഡ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഈ ഭാഗത്താണ്. സ്ലൈഡ് സെറ്റിംഗ്സിലാണ് അത് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് പേജുകളുണ്ടാകും. നമ്മുടെ സൈറ്റ് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. എപ്പോഴും വർക്ക് ചെയ്യും. ഇതാണ് നമ്മളിപ്പം ബിൽഡ് ചെയ്ത സൈറ്റ്. ഓക്കെ, സൈറ്റിൻ്റെ മുൻവശം ആകെ മാറിയിട്ടുണ്ട്. രണ്ട് സ്ലൈഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മൂന്നാമത്തെ നാലാമത്തെ സ്ലൈഡർ ഇതുപോലെ നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് സൈറ്റിന് കൂടുതൽ പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. സൈറ്റിന് പേജുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യുക. ഈ കസ്റ്റമൈസർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഡാഷ്ബോർഡിലേക്ക് വരും. ഈ ഡാഷ്ബോർഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പേജസ് എന്ന് കാണും. പേജസിൽ ആഡ് ന്യൂ എന്ന് കൊടുക്കുക. അതായത് പുതിയ പുതിയ പേജുകൾ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ വരുന്ന ഈ ഒരു വിൻഡോ ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് ആദ്യത്തെ പേജ് നമ്മൾ ഉണ്ടാക്കുകയാണ്. എബൌട്ട് അസ് എന്നാണ് ആദ്യത്തെ പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഏത് പേജുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ടെക്സ്റ്റ് വേണമെങ്കിൽ ഇമേജ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഹെഡിങ് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു ഹെഡിങ് കൊടുക്കണമെങ്കിൽ ഇവിടെ ഹെഡിങ് എന്ന് പറയുന്ന ടാബ് അടിച്ചു കഴിഞ്ഞാൽ വെൽക്കം ടു മൈ സൈറ്റ്, വെൽക്കം ടു ഡിജിറ്റൽ മാഗ്നറ്റ്. ഇനി ഇതിൻ്റെ താഴെ ഒരു ഇമേജ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇമേജ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അപ്ലോഡ് ഫയൽസ്, നമ്മൾ എവിടെയാണ് ഇമേജ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ താഴെ നമുക്കൊരു യൂട്യൂബ് വീഡിയോ കൊടുക്കണം. ഇത് കൊടുത്തതിന് ശേഷം ഇവിടെ പബ്ലിഷ് കൊടുക്കണം. പബ്ലിഷ് എന്ന് പറയുന്നത് ഓരോ സ്റ്റെപ്പിലും നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ്. ഇതിന് താഴെ ഒരു യൂട്യൂബ് വീഡിയോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ചെന്നിട്ട് ഏത് വീഡിയോ ആണോ കൊടുക്കേണ്ടത് ആ വീഡിയോ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ വന്നിട്ടൊരു വീഡിയോ സെർച്ച് ചെയ്യണം. ഇമ്പോർട്ടൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ എനിക്ക് അവിടെ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി വീഡിയോ യു ആർ എൽ എന്ന് കിട്ടും. ഈ ലിങ്കുമായിട്ട് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ എവിടെയാണോ ആ വീഡിയോ കൊടുക്കേണ്ടത് അവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എംബഡിങ് എന്ന് കാണിക്കും. എംബഡ് ആയിക്കഴിഞ്ഞു ഇത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. ഒരിക്കലും ഒരു പേജ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പേജിന് അപ്ഡേറ്റ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പേജ് ഫസ്റ്റ് പേജ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. നമ്മുടെ സൈറ്റിൻ്റെ ആദ്യത്തെ പേജ് റെഡി ആയിക്കഴിഞ്ഞു. അല്ലെ, എബൌട്ട് അസ് എന്നുള്ള ഒരു പേജാണ് ഞാനിവിടെ ഡിസൈൻ ചെയ്തത്. ഇതിനകത്ത് ഇമേജ് കൊടുക്കാം, വീഡിയോ കൊടുക്കാം, അതുപോലെ ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ താഴെ ടെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ ടെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് ആദ്യത്തെ പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്.
ഇനി നമുക്ക് വീണ്ടും പേജുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇടതുവശത്ത് തന്നെ ആഡ് ന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പേജുകൾ വീണ്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അബൌട്ട് അസ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് കൊടുക്കും. കണ്ടന്റ് എല്ലാം നമുക്ക് താഴെ നേരത്തെ പറഞ്ഞതുപോലെ കൊടുക്കാൻ സാധിക്കും. സർവീസസ് എന്ന് പറയുന്ന പുതിയ പേജ് ഉണ്ടാകണമെങ്കിൽ ആഡ് ന്യൂ കൊടുക്കുക. അതിനുശേഷം സർവീസസ് എന്ന പേജ് കൊടുക്കാൻ പറ്റും. പബ്ലിഷ്. ഇനി കോണ്ടാക്ട് അസ് എന്ന് പറയുന്ന ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കോണ്ടാക്ട് അസ് എന്ന് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അതുകൂടാതെ ഗാലറി, കരിയർ, അപ്പോൾ ഓരോരുത്തരുടെയും ബിസിനസ്സിന് ഏത് ടൈപ്പിലുള്ള പേജുകൾ വേണോ എന്ന് കണ്ടെത്താനുള്ള എളുപ്പം വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ആൾക്കാരുടെ സൈറ്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഏകദേശം നിങ്ങളുടെ പോലത്തെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഏതൊക്കെ ടൈപ്പിലുള്ള പേജുകളാണ് വേണ്ടതെന്നുള്ളത്. സോ അങ്ങനെയുള്ള പേജുകൾ എന്ന് പറഞ്ഞാൽ അതേപടി കോപ്പി അടിക്കുകയല്ല, നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയും കൂടി ഉപയോഗിക്കാൻ സാധിക്കും. മിക്കവാറുമുള്ള സൈറ്റുകളിലെല്ലാം ഗാലറി, കോണ്ടാക്ടസ്, അതുപോലെ തന്നെ എബോട്ടസ് എന്നൊക്കെയുള്ള പേജുകൾ ഉണ്ടാവും. ഓക്കെ, ഞാനിപ്പോൾ ഒരു നാലഞ്ച് പേജുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ആ ക്രിയേറ്റ് ചെയ്ത പേജുകളെല്ലാം ഇവിടെ ഒന്ന് കാണാം. ഞാനിവിടെ റിഫ്രഷ് ചെയ്തപ്പോൾ നോക്കി എബോട്ടസ്, കരിയർ, കോണ്ടാക്ടസ്, ഗാലറി, പ്രൊഡക്ട്സ്, സാമ്പിൾ പേജ് ഓൾറെഡി ഇതിലുണ്ടായിരുന്നതാണ്, അത് നമുക്ക് റിമൂവ് ചെയ്യാം വന്നിരിക്കുന്നു. ഇനി ഇത് സാമ്പിൾ പേജ് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിൽ വന്നിട്ട് ഇവിടെ ഓൾ പേജസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പേജുകളും ലിസ്റ്റ് ചെയ്യും. ഇതിൽ നിന്ന് ഏതെങ്കിലും പേജുകൾ ഒഴിവാക്കണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ട്രാഷ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും പേജ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ടാണ് ഓരോ പേജും എടുത്ത് വീണ്ടും എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുള്ളത്, ഈ കൊടുത്തിരിക്കുന്ന പേജുകൾ നമ്മൾ ഇഷ്ടമുള്ള ഓർഡറിലല്ല വന്നിരിക്കുന്നത്, ഇതൊരു ആൽഫബറ്റിക് ഓർഡറിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ആൽഫബറ്റിക് ഓർഡറിലേക്ക് ഇതിനെ മാറ്റണമെങ്കിൽ ഇവിടെ ഒരു മെനു ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ എങ്ങനെയാണ് ഒരു മെനു ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. മെനു ക്രിയേറ്റ് ചെയ്യാൻ ഡാഷ്ബോർഡിൽ എത്തിയ ശേഷം അപ്പിയറൻസ് കസ്റ്റമൈസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു മെനു ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ മെനൂസ് എന്ന് കാണാൻ സാധിക്കും. മെനൂസിൽ ക്രിയേറ്റ് മെനു കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ മെനു എന്നുള്ളതിൽ പോകുക. മെയിൻ മെനുവിൽ ചെന്നിട്ട് നാവിഗേഷൻ മെനു ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ആഡ് ഐറ്റംസ് വഴി ഓരോ പേജുകളും ഇവിടെ ആഡ് ചെയ്യാം. ഹോം എന്ന് പറയുന്ന ഡിഫോൾട്ട് പേജാണ്, അത് സെലക്ട് ചെയ്തു. എബൌട്ട് അസ്, പ്രോഡക്ട്സ്, സർവീസസ്, കരിയർ, ഗാലറി, ലാസ്റ്റ് കോണ്ടാക്ടസ് കൊടുത്തു. ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ അതിനെ മെനു ആക്കി മാറ്റുകയും മെനു ഓർഡർ അനുസരിച്ചായിരിക്കും ഇനി ഇത് അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, ആ ഓർഡറിലേക്ക് വന്നു. ഇനി ഇതിന് സബ് മെനു ഉണ്ടാക്കണമെങ്കിലും ഇവിടെ സാധിക്കും. ഫോർ എക്സാമ്പിൾ സർവീസസ്, ഇപ്പം നമുക്ക് ഉള്ള സർവീസസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് ഒരു സർവീസ് ആണെന്നിരിക്കട്ടെ. മൊബൈൽ ആപ്സ് ആഡ് കൊടുത്തു. ഇവിടെ നിന്നും പേജുകൾ ക്രിയേറ്റ് ചെയ്യാം. വെബ് ഡെവലപ്മെൻറ്റ് അത് മറ്റൊരു സർവീസ് ആണെന്നിരിക്കട്ടെ, ആഡ് കൊടുത്തു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് അത് മറ്റൊരു സർവീസാണ്. ഇത് ഈ ക്രിയേറ്റ് ചെയ്തത് 3 empty പേജുകളാണ് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഈ ക്രിയേറ്റ് ചെയ്ത പേജുകൾ മെനുവിൽ ഏറ്റവും താഴെയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സബ് മെനു ആക്കണമെങ്കിൽ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഐറ്റംസ് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടേക്ക് വെക്കാൻ പറ്റും. ഒരല്പം വലത്തേക്ക് നീക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പം അത് സർവീസസിൻ്റെ സബ് മെനു ആയിട്ട് മാറും. അപ്പം മെനുവും സബ് മെനുവും ഇതുപോലെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് സബ് മെനു എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് ആക്ച്വലി ഒരു സൈറ്റ് നമ്മൾ വേഡ്പ്രസ്സിൽ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യുന്നത്. ഇതിന് ഇനി പ്ലഗിൻസ് എല്ലാം എന്തെങ്കിലും റിക്വയർമെന്റ്സിന് ആവശ്യമായിട്ടുള്ള പ്ലഗിൻസ് ഒക്കെ ആഡ് ചെയ്യുന്നതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, വേഡ്പ്രസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ലോകമെമ്പാടുമുണ്ട്. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, അങ്ങനെ പല സിറ്റികളിലായിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. യൂട്യൂബിലോ നിങ്ങൾ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. വേഡ്പ്രസ് ട്രിവാൻഡ്രത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്താലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെബ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ജനകീയമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണത്. അപ്പം ഇതുപോലെയുള്ള ടെക്നിക്കുകളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വേഡ്പ്രസ് ട്രിവാൻഡ്രം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തിനുള്ള ഗ്രൂപ്പ് കിട്ടും, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് വേഡ്പ്രസ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. എല്ലാ മാസവും ഫ്രീ ക്ലാസ്സുകളൊക്കെ വേഡ്പ്രസിൻ്റെ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും എല്ലാം കണ്ടക്ട് ചെയ്യാറുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലാസ്സുകൾ ഞാൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്ങും, അതുകൂടാതെ തന്നെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്നത് തുടങ്ങിയ
ടോപ്പിക്കുകൾ അടങ്ങുന്ന 2 ദിവസത്തെ പ്രാക്ടിക്കൽ ക്ലാസ് ആണ് കണ്ടക്ട് ചെയ്യാറുള്ളത്. അത് താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ പുറത്തോ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 100% പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്ലാസ് ആണ്, മൊബൈലും ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാക്ടിക്കൽ ക്ലാസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.